അമൃത് വേണി ഹേർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവർഡ് ബൈ എസ് എഫ് ഇൻസോസിയേഷൻ വിത്ത് കൂന്ത അമൃത് വേണിമി അഴകോരമാറവേ അമൃത്വേണി ഹെയർ ലിക്സർ ഫോർ വിമൻ സഖ്യാദ്രി പ്രോസസിലൂടെ സ്ത്രീകൾക്കായി ഈസ്ട്രജൻ ഹോർമോൺ വ്യതിയാനങ്ങൾക്കനുസൃതമായി ബയോടെക്നോളജി പ്രകാരം എഞ്ചിനീയറിംഗ് ചെയ്ത ഹെയർ എലിക്സർ അമൃത് വേണി എന്നാൽ മുടിക്കുള്ള അമൃത് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം സ്വർണക്കടത്ത് കേസിൽ സംസ്ഥാന സർക്കാർ പണി തുടങ്ങി ദേശീയ അന്വേഷണ ഏജൻസികൾക്കെതിരായ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷന്റെ കാലാവധി ആറുമാസത്തേക്ക് നീട്ടി സ്വപ്നക്കെതിരെ മുൻമന്ത്രി കെ ടി ജലീൽ നൽകിയ അപകീർത്തിക്കേസിൽ സ്വപ്നയ്ക്കും പി സി ജോർജിനുമെതിരെ കേസെടുത്തു ഗൂഢാലോചന നടത്തിയെന്നും കലാപമുണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിച്ചും കേസെടുത്തിട്ടുണ്ട് സ്വപ്നയെ സഹായിച്ചിരുന്ന സ്വർണക്കടത്ത് കേസിലെ പ്രതി സരിത്തിനെ വിജിലൻസ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു പരിസ്ഥിതി ലോല മേഖലയുടെ അതിർത്തി നിശ്ചയിച്ചുള്ള സുപ്രീംകോടതി വിധിക്കെതിരെ കേരളം പുനഃപരിശോധനാ ഹർജി നൽകും ജനവാസ കേന്ദ്രങ്ങളെ പൂർണമായി ഒഴിവാക്കാൻ കേന്ദ്ര ഉന്നതാധികാര സമിതിയെ സമീപിക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു വനങ്ങളുടെ ചുറ്റളവിൽ പൂജ്യം മുതൽ ഒരു കിലോമീറ്റർ വരെ സംരക്ഷിത മേഖലയാക്കണമെന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ ഉത്തരവ് പുറത്തുവന്നിട്ടുണ്ട് പരിസ്ഥിതി ലോല മേഖല സംബന്ധിച്ച സുപ്രീംകോടതി ഉത്തരവിനെതിരെ നാളെ ഇടുക്കിയിൽ എൽഡിഎഫ് ഹർത്താൽ ഉത്തരവിനെതിരെ ഇന്ന് വൈകിട്ട് നിരവധി കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നും എൽഡിഎഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ കെ ശിവരാമൻ പറഞ്ഞു സുപ്രീംകോടതി ഉത്തരവ് പിൻവലിക്കുന്നതുവരെ സമരം തുടരും ജൂൺ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് നെല്ലടക്കമുള്ള ഖാരിഫ് വിളകളുടെ താങ്ങുവില കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് നൂറ് രൂപ കൂട്ടി ഇതോടെ ക്വിന്റലിന് താങ്ങുവില കേന്ദ്രമന്ത്രിസഭയിലാണ് ഈ തീരുമാനം കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി വർദ്ധിപ്പിക്കും കേരളത്തിൽ ഇക്കഴിഞ്ഞ ബജറ്റിൽ നെല്ലിന്റെ സംഭരണവില ഇരുപത്തിയെട്ട് രൂപ ഇരുപത് പൈസയായി ഉയർത്തിയിരുന്നു ഇതനുസരിച്ച് കേരളത്തിൽ ക്വിന്റലിന് രണ്ടായിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് വില രൂപയാണ് കേന്ദ്രം നൽകുന്ന വിഹിതം ഇത് ഇനി രൂപയാകും കേരളം ആനുപാതികമായി താങ്ങുവില വർദ്ധിപ്പിച്ചാലേ കേരളത്തിലെ നെൽകർഷകർക്ക് ഗുണമാകൂ കെഎസ്ആർടിസി ജീവനക്കാരുടെ ശമ്പളം വൈകുന്നതിൽ സർക്കാരിനും മാനേജ്മെന്റിനും രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി ജീവനക്കാരുടെ കണ്ണീർ ആരെങ്കിലും കാണണം എന്ന് കോടതി പറഞ്ഞു ശമ്പളം കിട്ടാതെ എങ്ങനെ ജീവനക്കാർക്ക് ജീവിക്കാനാകും ഒരുപാട് ചുമതലകളുള്ള ഒരാളെ എന്തിനാണ് സി ആക്കിയത് ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും അടക്കമുള്ളവർക്ക് ശമ്പളം നൽകാതെ മേലധികാരികൾക്ക് ശമ്പളം നൽകരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു ആസ്തി വിവരം വേണമെന്നും കോടതി ആവശ്യപ്പെട്ടു സ്കൂളുകളിൽ കോവിഡിനെതിരെയും പകർച്ചവ്യാധികൾക്കെതിരെയും വിദ്യാർത്ഥികളെക്കൊണ്ട് പ്രതിജ്ഞ ചൊല്ലിക്കും ക്യാമ്പയിനിന്റെ ഭാഗമായി ഓരോ ആഴ്ചയിലും പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള പ്രതിജ്ഞകൾ സ്കൂളുകളിലുണ്ടാകും ാണ് പ്രതിജ്ഞകൾ വിദ്യാഭ്യാസ വകുപ്പിനെ തയ്യാറാക്കി കൊടുക്കുക ആദ്യത്തെ ആഴ്ചയിൽ കോവിഡുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞയാണ് ഉണ്ടാവുക കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ നടപടികൾക്ക് കടിഞ്ഞാനിടാൻ എൽ ഡി എഫ് സർക്കാർ ഏർപ്പെടുത്തിയ ജസ്റ്റിസ് വി കെ മോഹനൻ കമ്മീഷന്റെ സമയപരിധി ആറുമാസത്തേക്ക് നീട്ടാൻ മന്ത്രിസഭ തീരുമാനിച്ചു കേരളത്തിൽ ജൂലൈ മുതൽ വിവിധ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണങ്ങൾ വഴിമാറുന്നത് പരിശോധിക്കാനാണ് അന്വേഷണ കമ്മീഷനെ നിയമിച്ചത് മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലിനിടെയാണ് കാലാവധി നീട്ടിയത് സ്വർണക്കടത്ത് കേസിലെ സരിത്തിനെ കസ്റ്റഡിയിലെടുത്തത് ലൈഫ് മിഷൻ കേസിലെ വിവരങ്ങൾ ചോദിക്കാനാണെന്നും നേരത്തെ നോട്ടീസ് നൽകിയിരുന്നെന്നും വിജിലൻസ് പോലീസ് എന്നാൽ നോട്ടീസ് തന്നിട്ടില്ലെന്നും സ്വപ്ന മൊഴിക്കൊടുത്തത് ആര് പറഞ്ഞിട്ടാണെന്നാണ് പോലീസ് തന്നോട് ചോദിച്ചതെന്നും സരിത് ലൈഫ് മിഷനെക്കുറിച്ച് ഒന്നും ചോദിച്ചില്ല ഈ മാസം പതിനാറിന് തിരുവനന്തപുരത്തെ വിജിലൻസ് ഓഫീസിൽ സരിത്തിനോട് ഹാജരാകാൻ വിജിലൻസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാനുള്ള നീക്കം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് നട്ടാൽ പൊടിക്കാത്ത നുണകളെ വീണ്ടും നനച്ചു വളർത്താനുള്ള ശ്രമത്തെ കേരളം പുച്ഛിച്ചു തള്ളും സിപിഎം പറഞ്ഞു സ്വർണക്കടത്ത് കേസ് സുപ്രീംകോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ിയമവിദഗ്ധരുമായി ആലോചിച്ച് നടപടി സ്വീകരിക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അറിയിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ ബി ജെ പിയും സിപിഎമ്മും ഒത്തുകളിക്കുകയാണ് സ്വപ്ന കാര്യങ്ങൾ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരെ അറിയിച്ചതാണ് എന്നിട്ടും അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാതിരുന്നത് ബി ജെ പി സി പി എം ഒത്തുകളിയുടെ ഭാഗമാണെന്നും പി കെ ഫിറോസ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണം ഉന്നയിച്ചവരുടെ വിശ്വാസ്യത ചോദ്യം ചെയ്ത് പോളിറ്റ് ബ്യൂറോ അംഗം എ പൊതുജീവിതത്തിൽ കറുത്ത കുത്തുകളുള്ളവരാണ് ആരോപണം ഉന്നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛായയ്ക്ക് ഒരു കളങ്കവും ഉണ്ടായിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സ്വപ്ന സുരേഷ് കോടതിയിൽ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതോടെ കേസന്വേഷണം തടയാനാണ് സർക്കാർ നീക്കമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേസിലെ പ്രധാന പ്രതി സരിത്തിനെ പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് ഇതുകൊണ്ടാണെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലുകൾ കോടതിയുടെ പരിഗണനയിലുള്ള വിഷയങ്ങളായതിനാൽ അഭിപ്രായം പറയുന്നില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന ആരോപണം ഉന്നയിച്ച് മണിക്കൂറുകൾക്കകം സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റൊരു പ്രതി സരിത്തിനെ റാഞ്ചിക്കൊണ്ടുപോയ വിജിലൻസ് നടപടിയിൽ ദുരൂഹതയുണ്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി സർക്കാരും മുഖ്യമന്ത്രിയും എന്തെല്ലാമോ മറയ്ക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് അദ്ദേഹം ആരോപിച്ചു

കേരള പോലീസിന്റെ ഔദ്യോഗിക ട്വിറ്റർ പേജ് ഹാക്ക് ചെയ്യപ്പെട്ടു മൂന്നേ ലക്ഷം പേർ പിന്തുടരുന്ന അക്കൗണ്ടാണ് സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചു ആഴക്കടലിലെ അശാസ്ത്രീയ മീൻപിടുത്തം തടയാൻ സ്ഥിരം സംവിധാനത്തോടൊപ്പം തീരദേശത്ത് മത്സ്യവർദ്ധി പാക്കേജ് നടപ്പാക്കണമെന്ന് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടു അട്ടപ്പാടി മധുവധക്കേസിൽ പത്താം സാക്ഷി ഉണ്ണികൃഷ്ണൻ കൂറുമാറി പോലീസിനു കൊടുത്ത മൊഴി സാക്ഷിയായ ഉണ്ണികൃഷ്ണൻ കോടതിയിൽ മാറ്റി പറഞ്ഞു കേസിൽ സാക്ഷികളെ സ്വാധീനിക്കാൻ പ്രതികൾ ശ്രമം നടത്തുന്നെന്ന് മധുവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു മണ്ഡല മകരവിളക്ക് സമയത്ത് ദേവസ്വം ജീവനക്കാരെ ജോലിക്ക് നിയോഗിക്കുന്നതിൽ മാർഗ്ഗരേഖ വേണമെന്ന് ഹൈക്കോടതി ശബരിമല ഡ്യൂട്ടിയെടുക്കാൻ ജീവനക്കാർ തയ്യാറാകുന്നില്ലെന്ന പരാതിക്കിടെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം ശബരിമല ക്ഷേത്രത്തിന്റെ വരുമാനത്തെ ആശ്രയിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് മണ്ഡലകാലത്തിന് മാസം മുൻപേ ജീവനക്കാരുടെ വിവരങ്ങൾ തയ്യാറാക്കണമെന്ന് കോടതി ഉത്തരവിട്ടു ബിജെപി സംസ്ഥാന ഓഫീസ് ആക്രമിച്ച കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഈ മാസം കോടതി വിധി പറയും പരാതിക്കാരൻ ബിജെപി ഭാരവാഹിയാണ് പ്രതികൾ ഡിവൈഎഫ്ഐ അംഗങ്ങളുമാണ് സാക്ഷികൾ ആരുമില്ല എഫ്ഐആറിൽ ഒരു പ്രതിയുടെ പേരുപോലും പോലീസ് രേഖപ്പെടുത്തിയിട്ടില്ല സൺഫിലിമും കൂളിംഗ് ഫിലിമും ഒട്ടിച്ച വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഗതാഗത കമ്മീഷൻ ഉത്തരവിട്ടു പരിശോധന വാഹനങ്ങളുടെ സേഫ്റ്റി ഗ്ലാസുകളിൽ ഒരു രൂപമാറ്റവും അനുവദനീയമല്ലെന്ന് അറിയിപ്പിൽ പറഞ്ഞു നൂപൂർ ശർമ്മയുടെ പ്രവാചകനിന്ദാ പ്രസ്താവനയിൽ രാജ്യം മാപ്പ് പറയണമെന്ന് സമസ്ത രാജ്യത്തിനുണ്ടായ കളങ്കം തീർക്കണമെന്നും സംസ്ഥാന അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയത്തങ്ങൾ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു പോക്സോ പരാതിയിൽ അറസ്റ്റിലായ മലപ്പുറത്തെ മുൻ അധ്യാപകൻ കെ വി ശശികുമാറിനെ രണ്ട് പോക്സോ കേസുകളിലാണ് മഞ്ചേരി പോക്സോ കോടതി ജാമ്യം അനുവദിച്ചത് മലപ്പുറം നഗരസഭാ മുൻ മുൻകൌൺസിലർ സ്ഥാനം രാജിവെച്ച ഇയാളെ സിപിഎം പുറത്താക്കിയിരുന്നു അഞ്ച് ദിവസത്തിനകം ദേശീയപാത അമ്പത്തിമൂന്നിൽ എഴുപത്തിയഞ്ച് കിലോമീറ്റർ റോഡ് നിർമ്മിച്ച് ഇന്ത്യയുടെ ദേശീയപാത അതോറിറ്റി ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കി ബിറ്റുമിനസ് കോൺക്രീറ്റ് റോഡാണ് മഹാരാഷ്ട്രയിലെ അമരാവതിക്കും അക്കോലയ്ക്കും ഇടയിലാണ് മണിക്കൂറും മിനിറ്റും കൊണ്ട് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ട്വിറ്ററിലൂടെയാണ് വിവരം പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നീറ്റ് പി ജി കൌൺസിലിംഗിൽ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതിന് മെഡിക്കൽ കൌൺസിലിംഗ് കമ്മിറ്റിയെ വിമർശിച്ച് സുപ്രീംകോടതി കാട്ടർ പ്രകാരം ഒഴിവുള്ള ബിരുദാനന്തര മെഡിക്കൽ സീറ്റുകൾ നികത്താൻ പ്രത്യേക കൌൺസിലിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ട് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതി രൂക്ഷ വിമർശനം നടത്തിയത് ക്രെഡിറ്റ് കാർഡുകൾ യു പി ഐ പ്ലാറ്റ്ഫോമുമായി ബന്ധിപ്പിക്കാൻ റിസർവ് ബാങ്കിന്റെ നിർദ്ദേശം ആർ ബി ഐയുടെ പണനയ അവലോകന യോഗത്തിന് ശേഷമാണ് തീരുമാനം रुपए क्रेडिट कार्ड यूपीआई लिंक चाहिए हंसते चमकते चेहरों के बीच नजरें हमेशा उस खास को तलाश करती हैं जिसकी एक मुस्कुराहट से पूरी शाम यादगार बन जाए यादों का छोटा सा लम्हा मुझे याद तुम तो स्कूल छोड़कर चली गई मैं थैंक यू भी नहीं बोल सकी अब मिले हैं फिर से तो होंगे वो खूबसूरत है ना लेकिन हमारी दोस्ती से ज्यादा नहीं जॉय आलूकास जिनके लिए रिश्ते ज्यादा कीमती होते हैं जॉय आलूकास वर्ल्ड्स फेवरेट जूला नेशनल हेराल्ड दिनपत्रवे बंधपोर्मेंट डयरेक्ट्रेट मिल कांग्रेस नेता राहुल गांधी प्रतिषेध मार्चो हाजरा എം പിമാർ പ്രവർത്തക സമിതി അംഗങ്ങൾ ലോക്സഭാ രാജ്യസഭാ എംപിമാർ സംസ്ഥാന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിമാർ എന്നിവർ മാർച്ചിൽ അണിനിരക്കും ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ നേതാക്കളോടും പന്ത്രണ്ടിന് ഡൽഹിയിലെത്താൻ നിർദ്ദേശം നൽകിയിട്ടു രാഹുൽഗാന്ധി സോണിയാഗാന്ധി ഹാജരായില്ല നയൻതാരയും ശിവനും തമ്മിലുള്ള താരവിവാഹം ഇന്ന് മഹാബലിപുരം ഷെറാട്ടൺ ഗ്രാൻഡ് ഹോട്ടലിൽ രാവിലെ എട്ടിന് ചടങ്ങുകൾ ആരംഭിക്കും ചാനൽ ചർച്ചയ്ക്കിടെ നിന്ദ നടത്തിയ ബി ജെ പി മുൻ വക്താവ് നൂപ്പൂർ ശർമ്മക്കെതിരെ വീണ്ടും കേസ് ഡൽഹി സൈബർ ക്രൈം പോലീസാണ് ഇവർക്കെതിരെ കേസെടുത്തത് വിദ്വേഷം പ്രചരിപ്പിച്ചതിനും ആളുകളെ പ്രകോപിപ്പിച്ച് സമാധാനത്തിന് കോട്ടം വരുത്തിയതിനുമാണ് കേസ് നടത്തിയ നവീൻകുമാർ ജിന്താളിനെതിരെയും ഗായകനും കോൺഗ്രസ് നേതാവുമായ മുസേവാലയുടെ കൊലപാതകം തിഹാർ ജയിലിലുള്ള ഗുണ്ടാനേതാവ് ലോറൻസ് ബിഷ്ണോയിയാണ് ആസൂത്രണം ചെയ്തതെന്ന് ഡൽഹി പോലീസ് കൊല നടത്തിയ സംഘവുമായി നേരിട്ട് ബന്ധമുള്ള മഹാകാൽ എന്ന പ്രതിയെ മഹാരാഷ്ട്ര പോലീസും ഡൽഹി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു ഹൈദരാബാദ് കൂട്ടബലാത്സംഗ കേസിൽ പ്രതികൾ ബലാത്സംഗം നടത്തിയത് സർക്കാരിന്റെ ടൊയോട്ട ഇന്നോവ കാറിലാണെന്ന് റിപ്പോർട്ട് ഇന്ത്യ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ചലച്ചിത്ര പ്രവർത്തക ഐഷ സുൽത്താനക്കെതിരായ രാജ്യദ്രോഹ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തു സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് സേവ് ലക്ഷദ്വീപ് സമരത്തിന്റെ ഭാഗമായി നടത്തിയ ടെലിവിഷൻ ചർച്ചയിൽ ബയോവെപ്പൺ പരാമർശം നടത്തിയതിനെതിരെ ലക്ഷദ്വീപ് ബി ജെ പി അധ്യക്ഷൻ സി അബ്ദുൽ ഖാദർ ഹാജി നൽകിയ പരാതിയിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ലക്ഷദ്വീപ് പോലീസ് കേസെടുത്തത് വിമാനയാത്രക്കാർ മാസ്ക് ധരിക്കണമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ മാസ്ക് ധരിക്കാത്തവരെ വിമാനത്തിൽ കയറ്റരുതെന്ന് ഉത്തരവിട്ടു ഇന്ത്യൻ അതിർത്തിയായ ലഡാക്കിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെതിരെ അമേരിക്ക ചൈനയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് അമേരിക്കൻ സൈനിക മേധാവി ജനറൽ ചാൾസ് എഫ്ലിൻ പറഞ്ഞു ഇന്ത്യൻ അതിർത്തിയിലെ സമാധാന അന്തരീക്ഷത്തെ ബാധിക്കുന്നതാണ് ചൈനയുടെ നടപടികളെന്നും അമേരിക്കൻ സൈനിക മേധാവി വ്യക്തമാക്കി സെർവിക്കൽ ക്യാൻസറിനെ ചെറുക്കാനുള്ള വാക്സിൻ നവംബറോടെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പുറത്തിറക്കും നവംബർ മാസത്തോടെ രാജ്യത്തെ ആദ്യത്തെ തദ്ദേശീയ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ അവതരിപ്പിക്കും എ എഫ് സി ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ടിലെ മത്സരത്തിൽ കംബോഡിയയെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്ത് ഇന്ത്യ ക്യാപ്റ്റൻ സുനിൽ ഇന്ത്യയുടെ രണ്ട് ഗോളുകളും നേടിയത് ദക്ഷിണാഫ്രിക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ക്യാപ്റ്റൻ കെ എൽ രാഹുൽ പരിക്കേറ്റ് പുറത്ത് ക്യാപ്റ്റനായി ഋഷഭ് പന്തിനെ ബിസിസിഐ പ്രഖ്യാപിച്ചു ഹാർദിക് പാണ്ഡ്യാണ് ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ബാറ്റെടുത്തവരെല്ലാം ഫിഫ്റ്റി അടിച്ച് തിരിച്ചു കയറിയപ്പോൾ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ പുതിയ ലോക റെക്കോർഡിട്ട് പശ്ചിമബംഗാൾ ജാർഖണ്ഡിനെതിരായ ക്വാർട്ടർ പോരാട്ടത്തിലാണ് ബാറ്റിംഗ് നിരയിലെ ഒൻപത് പേർ ഫിഫ്റ്റി അടിച്ച ആദ്യ ഫസ്റ്റ് ക്ലാസ് മത്സരമെന്ന റെക്കോർഡ് ബംഗാൾ സ്വന്തമാക്കിയത് പ്രവി വിനീത് ദ ഡെയിലി ന്യൂസ് ഡോട്ട് ഇൻ വാർത്തകൾ ഇരൽ തുമ്പിൽ